കുഞ്ഞുകുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന പാചക തൊഴിലാളികൾക്ക് ജൂൺ ജൂലൈ മാസത്തെ കൂലി കൊടുക്കാതെ സർക്കാർ. പാചക തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടും രക്ഷയില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ അക്കൗണ്ടിൽ എത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ പണം ഒരാഴ്ച പിന്നിട്ടിട്ടും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. സ്കൂളുകളുടെ രണ്ടു മാസത്തെ ഭക്ഷണ ചെലവും ഇതുവരെ കിട്ടിയിട്ടില്ല. ജൂൺ മാസത്തെ കൂലി കിട്ടാതായതോടെയാണ് ജൂലൈ 23-ന് CITU നേതൃത്വത്തിൽ പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. 13,766 പാചക തൊഴിലാളികളാണ് സംസ്ഥാനത്തുള്ളത്. പ്രതിഷേധം ശക്തമായതോടെ അന്ന് വൈകിട്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വാർത്താക്കുറിപ്പിറക്കി. ഒരാഴ്ചക്കുള്ളിൽ എല്ലാ അക്കൗണ്ടിലേക്കും പണമെത്തുമെന്നും അതിനായി 126 കോടി രൂപ അനുവദിച്ചെന്നും പറഞ്ഞു. ഇതുവരെയും കിട്ടിയില്ല. ജൂണും ജൂലൈയും കഴിഞ്ഞു. ഇനിയെന്ന് പണം കിട്ടുമെന്നും ആർക്കും ഒരു പിടിയുമില്ല. തുച്ഛമായ തുകയാണ് പാചക തൊഴിലാളികൾക്ക് ദിവസവേതനമായി കിട്ടുന്നത്. അത് വൈകുന്നതോടെ സംസ്ഥാനത്തെ 10,000-ലേറെ വരുന്ന പാചക തൊഴിലാളികളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി. കുട്ടികൾക്കുള്ള ഭക്ഷണ ചെലവ് വഹിക്കുന്ന സംസ്ഥാനത്തെ 12,110 പ്രധാന അധ്യാപകർക്കും സർക്കാർ രണ്ടു മാസത്തെ പണം കൊടുക്കാനുണ്ട്. പാചക ചെലവ് കിട്ടാതായതോടെ മിക്ക പ്രധാന അധ്യാപകരും കടക്കെണിയിലായി. പണം നേരത്തെ തന്നെ അനുവദിച്ചെന്നും വിതരണം ചെയ്യാനുള്ള കാലതാമസമാണ് വൈകാൻ കാരണമെന്നുമാണ് മന്ത്രി ഓഫീസിൻ്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.